ശാശ്വതി കാനന്ദയുടെ ദുരൂഹ മരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും ചർച്ച ചെയ്യപ്പെടാൻ ഇടയുള്ള ഒരു പ്രധാന കാര്യം. വെള്ളാപ്പള്ളി കുഴപ്പത്തിലാകുമോ എന്നതാണ് പ്രധാന ചോദ്യവും. എന്നാൽ ശാശ്വതി കാനന്ദയ്ക്കൊപ്പം അന്ന് കുളക്കടവിലേക്ക് പോയിരുന്ന സൂക്ഷ്മാനന്ദ സ്വാമിയെ കൂടി സംശയിക്കാനാണ് ബിജു രമേശിന് ഇഷ്ടം. ഞങ്ങൾ സൂക്ഷ്മാനന്ദ സ്വാമിയും ഒരു അതിൻ്റെ ഇൻവോൾവ് ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് കാണുന്ന കാര്യം. ആ സമയത്ത് സ്വാമിയെ കുളിക്കടവിലേക്ക് കൊണ്ടുപോയ സമയത്ത് സൂക്ഷ്മാനന്ദ സ്വാമിയുടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിച്ചു എന്ന് പറയുന്ന കാര്യം, അവിടെ എന്തെങ്കിലും ശബ്ദമോ ബഹളമോ വന്നാൽ ആരും കേൾക്കാതെ 1500 പേരൊന്നും വന്ന് സ്റ്റാളിൻ്റെ ഇനോഗ്രേഷൻ വെച്ചിട്ടാണ്. അതുതന്നെയാണ് പ്രശ്നം. അത്രയും ആളുകൾ കൂടി നിൽക്കുമ്പോൾ ആ കുളക്കടവിൽ വെച്ച് ഒരു കൊലപാതകം നടക്കുമോ? എവിടെ നിന്നാലും കാണുന്ന ആലുവ പുഴയിലെ ആ കടവിൽ വെച്ച് അങ്ങനെ നടക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ചാനലിൽ വന്നിട്ട് ചെല്ലു പറയുന്നുണ്ട് കുളിക്കടവിൽ ആ പ്രദേശം മൊത്തം കാണുന്നത് തെറ്റാണ്. സ്വാമി മാര് കുളിക്കാൻ പോകുന്ന കുളിക്കടവിൽ തന്നെ പോകുന്ന വഴിയിലേക്ക് ഒരു കോറിഡോർ പോലെയാണ് കെട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 10 അടി വീതിയെ വരുള്ളൂ. അതൊരു മതിൽ കെട്ടി ഒരു കോറിഡോർ പാസേജ് പോലെയാണ് പോകുന്നത്. ആ പാസേജിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ആ അതേ പാസേജ് ആംഗിളിൽ അങ്ങറ്റത്ത് നിന്ന് വളരെ അവിടെ നിന്നാൽ മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ. ആ പാസേജിനകത്ത് വെച്ച് നമുക്ക് എന്ത് സംഭവിച്ചാലും അവിടെ എന്ത് നടന്നാലും ആ പ്രദേശത്ത് കുളി കടവിലേക്ക് ചെന്നാൽ പോകുന്ന കടവിലേക്ക് ഇറങ്ങുന്ന പടിയിൽ കെട്ടി രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒരു പാസേജ് പോലെ. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും അദ്വൈത ആശ്രമത്തിൽ പോകുന്നെങ്കിൽ അവിടെ കയറി നോക്കിയാൽ അതിൻ്റെ വസ്തുത മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് അവിടെ ആ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്താലും അല്ലെങ്കിൽ കുളി അതിന് നേരെ 10 അടി ആംഗിളിലുള്ള നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ പോയി നിന്ന് നോക്കിക്കൊണ്ട് നിന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ പോയി കണ്ടവരാണല്ലോ ഈ പറയുന്നവർ. സോപ്പൊക്കെ തേച്ച് ശാശ്വതി കാനന്ദ സ്വാമി കുളിക്കുന്നത് മറ്റു പലരും കണ്ടിട്ടുണ്ട്. സൂക്ഷ്മാനന്ദ പോലും ആ കുളി കണ്ടു നിന്നതാണ്. എന്നാൽ കൂടെ നടന്ന സൂക്ഷ്മാനന്ദയ്ക്ക് പോലും അറിയാത്ത ചില രഹസ്യങ്ങളാണ് ബിജു രമേശ് വെളിപ്പെടുത്തുന്നത്. അതായത് സ്വാമി കുളിക്കുമ്പോൾ സോപ്പ് തേക്കാറില്ല എന്ന്. അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന കേട്ടോ, അവിടെ കെട്ടിടം പണിയുന്ന ഒരാൾ ഇതെല്ലാം സ്വാമി കുളിക്കുന്ന ഒക്കെ വരുന്നതും കുളിക്കുന്ന സോപ്പ് തേച്ച് കുളിക്കുന്നവരെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ ഒരാൾ പറയുന്ന കേട്ടു. എങ്ങനെയാണ് സ്വാമി സോപ്പ് തേക്കുന്നത്? അത് തന്നെ മൊഴിയിലും പറഞ്ഞിരിക്കുന്ന ഒരു വൈരുദ്ധ്യത അതാണ്. സ്വാമി ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനും സ്വാമിയായിട്ട് അടുപ്പമുള്ളതാണ്. എനിക്ക് 35 വർഷമായി സ്വാമിയായിട്ട് അടുപ്പമുള്ളതാണ്. മിക്കവാറും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ശിവേരിയിൽ പോകാറുണ്ട്. വളരെ അടുപ്പം, വ്യക്തിപരമായ അടുപ്പമുള്ളായിരുന്ന ഒരു വ്യക്തിയാണ് സ്വാമി. പലപ്പോഴും സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ള സ്വാമി സോപ്പ് ഉപയോഗിക്കാറേ ഇല്ല. സാധാരണ ഉപയോഗിക്കുന്ന പയറുപൊടിയാണ്. ഇല്ലെങ്കിൽ പോലും സോപ്പ് ഇല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ തേച്ച് തുടച്ച് ശരീരം ശുദ്ധിയാക്കാറേ ഉള്ളൂ. സോപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും സ്വാമി എന്ന് ഞാൻ ഇതേ ചോദ്യം ഞാൻ സ്വാമിയോട് ചോദിച്ചിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. സോപ്പില്ല സ്വാമി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സോപ്പ് പയറുപൊടി കിട്ടിയില്ലേ സ്വാമി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെറുതെ നമ്മളിതാ ശരീരമൊന്നും അങ്ങനെ അശുദ്ധമാവുന്നില്ലല്ലോ, വെറുതെ വെള്ളമൊഴിച്ച് തുടച്ചെടുക്കുമെന്ന് പറഞ്ഞു. ആ സ്വാമി എന്തേ സമാധി ആവാൻ പോകുന്നു എന്ന് തീരുമാനിച്ചുകൊണ്ടാണോ ഇതോ ഇന്നുവരെ കുളിക്കാത്ത സോപ്പ് ഉപയോഗിക്കാൻ സ്വാമി പിയേഴ്സ് സോപ്പ് ഇട്ട് തേച്ച് കുളിച്ചിട്ട് സമാധി ആവാൻ പോയത്? എളുപ്പത്തിൽ തടിതപ്പാൻ ശ്രമിക്കുന്നവർ പലതും ശ്രദ്ധിക്കണമെന്നേ ഇല്ല. കുളിക്കടവിൻ്റെ പരപ്പും സോപ്പ് തേക്കുന്നതിലെ വിവേചനവും ഒന്നും. എന്തായാലും നാളെ 2ാം ഘട്ട വിധിയെഴുത്തിനായി പോളിംഗ് ബൂത്തിലേക്ക് കേരളം തിരിക്കുകയാണ്. വിധിക്കായി കാത്തിരിക്കാം. ഇന്നത്തേക്ക് വിട. പോളിംഗ് വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.